നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 12 വർഷം നീണ്ട നെതന്യാഹു യുഗത്തിന് അന്ത്യം. ഇസ്രായേലിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പുതിയ സഖ്യം അധികാരത്തിലേറുന്നു. പുതിയ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ഒരു വലിയ കൂട്ടം ജനങ്ങൾ ടെല്ലവീവിൽ തടിച്ചുകൂടി. നെതന്യാഹു ഇനി വീട്ടിൽ വിശ്രമിക്കട്ടെ എന്നവർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി. എന്നാൽ നെതന്യാഹുവിന് വേണ്ടി പ്രാർത്ഥനകൾ ചൊല്ലിയും നെതന്യാഹു തിരിച്ചു വരണമേ എന്ന് ഉച്ചത്തിൽ പറഞ്ഞും നെതന്യാഹുവിനെ സ്നേഹിക്കുന്ന തീവ്ര ജൂതന്മാർ ഒരു വശത്ത്, തീവ്ര മതവികാരം പേറുന്ന ജൂതന്മാർക്ക് നെതന്യാഹുവിനോട് അടങ്ങാത്ത ആരാധന തന്നെയാണ്. എന്നാൽ തീവ്ര ദേശീയവാദിയായ നഫ്തലി ബെന്നറ്റ് വിശ്വാസ വോട്ട് നേടി അധികാരത്തിലെത്തുമ്പോൾ ഒരു പുതുയുഗം ഇസ്രയേലിൽ പിറക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഒരു ചെറുകക്ഷിയുടെ പിന്തുണയോടെ സംയുക്ത സർക്കാരിന്റെ തലവനായി അധികാരത്തിലേറുന്ന ബെന്നറ്റ് ഒരുപക്ഷെ തന്റെ കക്ഷിയെ ഇസ്രയേലിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി വളർത്തിയെടുക്കുമോ? എന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ബെന്നറ്റിന് അതൊക്കെ നിഷ്പ്രയാസം കഴിയുമെന്ന് ഇസ്രായേൽ ജനതയിൽ ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ഒറ്റയോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് നഫ്താലി വിശ്വാസം നേടിയത്. അതുകൊണ്ട് തന്നെ സംയുക്ത സർക്കാർ എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു കണക്കുകൂട്ടുന്നത്. നഫ്താലിയുടെ ഇപ്പോഴത്തെ സംസ്കാരിന് കിട്ടിയിരിക്കുന്നത് 60 വോട്ടുകൾ, ബെഞ്ചമിൻ നെതന്യാഹുവിന് 59. മന്ത്രിസഭ ഇന്ന് തന്നെ അധികാരമേൽക്കും. മറ്റൊരു പ്രതിപക്ഷ കക്ഷി നേതാവായ യാപ്രിൽ ലാപിഡും നഫ്തലി ബെന്നറ്റും തമ്മിലുള്ള കരാർ പ്രകാരം അധികാരത്തിലേറിയാൽ ആദ്യ ഊഴം ബെന്നറ്റിന് തന്നെ. 2023 സെപ്റ്റംബർ വരെയാകും ബെന്നറ്റിന്റെ കാലാവധി. അത് കഴിഞ്ഞ് ലാപിഡ് ഇസ്രായേൽ ഭരിക്കും. ഇസ്രായേലിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു അറബ് പാർട്ടി ഭരണസഖ്യത്തിൽ വരുന്നു എന്നതും ഒരു ചരിത്ര പ്രത്യേകത തന്നെ. വിശ്വാസ വോട്ടെടുപ്പിന് മുൻപ് തന്നെ നെതന്യാഹു പരാജയം സമ്മതിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളായ ട്വിറ്ററിലും ഫേസ്ബുക്കിലും അദ്ദേഹം ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു. നെതന്യാഹു പരാജയം സമ്മതിച്ചു എന്ന് നിരീക്ഷകർ വിലയിരുത്താൻ ഇതിടവരുത്തി. അധികാര ഭ്രഷ്ടനാകുന്നതോടെ അഴിമതി ആരോപണങ്ങളിലടക്കം നെതന്യാഹു ഇനി നിയമ നടപടികൾ നേരിടേണ്ടി വരും. നെതന്യാഹുവിനെ എങ്ങനെയാവും ഈ പുതിയ സർക്കാർ കൈകാര്യം ചെയ്യുകയെന്ന് ഇസ്രായേലും ലോകവും ഉറ്റുനോക്കുന്നു. അതിനിടെ ബെന്നറ്റിന് എല്ലാവിധ പിന്തുണയും അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി. ടെല്ലവീവ് നഗരത്തിൽ ഒഴുകിയെത്തിയത് 10,000-ങ്ങളാണ്. അവർ ഫോം ഉയർത്തിവിട്ടും പതാകകൾ പാറിച്ചും തങ്ങളുടെ സന്തോഷം പങ്കുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി ബെന്നറ്റിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചു. അമേരിക്ക എല്ലാ കാലത്തും ഇസ്രായേലിനൊപ്പമുണ്ടാകും എന്ന് ബൈഡൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. പ്രധാനമന്ത്രി ബെന്നറ്റിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ നേരുക മാത്രമല്ല, ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ എല്ലാ കാലത്തെയും ഏറ്റവും അടുത്ത സുഹൃത്ത് ഇസ്രായേൽ തന്നെയെന്നാണ്. അതിന് ഒരു കാലത്തും മുടക്കം വരില്ല എന്നും അത് അതേപടി നിലനിർത്തുക എന്നത് ഇരു രാജ്യത്തിന്റെയും തലവന്മാരുടെ ലക്ഷ്യങ്ങളിലൊന്നു തന്നെ. തൊട്ടു പിന്നാലെ ബെന്നറ്റ് തന്റെ ട്വിറ്ററിൽ കുറിച്ചു, മിസ്റ്റർ ജോ ബൈഡന് എല്ലാ നന്ദിയും. താങ്കളുമൊന്നിച്ച് ഇനിയുള്ള എന്റെ പ്രവർത്തനങ്ങൾ വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അധികാരത്തിൽ തുടരാൻ നെതന്യാഹു നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ 12 വർഷം നീണ്ടുനിന്ന നെതന്യാഹു യുഗത്തിന് അന്ത്യമായി. തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ കിങ് മേക്കറായി കളം നിറയുന്നത് ശതകോടീശ്വരനും തീവ്ര വലതുപക്ഷ യമിന പാർട്ടിയുടെ നേതാവുമായ നഫ്തലി ബെന്നറ്റ് തന്നെ. പ്രതിപക്ഷത്തിന് ബെന്നറ്റ് തന്റെ പിന്തുണ അറിയിച്ചതോടെയാണ് ഭരണത്തിലേറാനുള്ള സംയുക്ത ഈ രാഷ്ട്രീയ കക്ഷികളുടെ നീക്കം വിജയം കണ്ടത്. ചരിത്രത്തിലാദ്യമായി ഒരു അറബ് പാർട്ടിയുടെ പിന്തുണയും ബെന്നറ്റ് തന്റെ ഭരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിടിച്ചതിലും വലുത് അളയിലാണോ എന്ന് സംശയിക്കുന്ന വിധമായിരുന്നു ബെന്നറ്റിന്റെ ഇതുവരെയുള്ള ജീവിതം. ബെഞ്ചമിൻ നെതന്യാഹുവിനേക്കാൾ പാലസ്തീൻ വിരോധി ബെന്നറ്റ് തന്നെ. എന്നും തീവ്ര നിലപാടുകൾ വെച്ചു പുലർത്തുന്ന ബെന്നറ്റ് അധികാരത്തിലെത്തുമ്പോൾ തന്റെ പ്രവർത്തന ശൈലി എങ്ങനെയാവും ക്രമീകരിക്കുകയെന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഏറ്റവും ആശങ്ക പാലസ്തീൻകാർക്കു തന്നെ. വെസ്റ്റ് ബാങ്കിലെ അധിനിവേശ മേഖലകൾ മുഴുവൻ ഇസ്രായേലിനൊപ്പം ചേർക്കുകയെന്ന സ്വപ്നമാണ് എന്നും മനസ്സിൽ പേറുന്നത് ബെന്നറ്റ്. പാലസ്തീൻ രൂപീകരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരം എന്നു തന്നെ വിശ്വസിക്കുന്നു എക്കാലത്തും ബെന്നറ്റ്.
രാഷ്ട്രത്തെ ഒരു രാഷ്ട്രീയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ രാഷ്ട്രീയ എതിരാളികൾക്കൊപ്പമാണ് താൻ ചേരുന്നതെന്ന് ബെനറ്റ് നേരത്തെ പ്രസ്താവിച്ചിരുന്നു. രണ്ട് മാസം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ആർക്കും ഭൂരിപക്ഷമില്ലാതെ വന്നതോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ലിക്വിഡ് പാർട്ടിയുടെ തലവനായ നെതന്യാഹുവിനെയാണ് സർക്കാരുണ്ടാക്കാൻ പ്രസിഡന്റ് ആദ്യം ക്ഷണിച്ചത്. എന്നാൽ ആവശ്യമായ പിന്തുണ നേടിയെടുക്കാൻ കഴിയാതെ വന്നതോടെ രണ്ടാമത്തെ വലിയ കക്ഷിയായ യക്ഷദീത് പാർട്ടിയുടെ തലവനായ ലഭീദിനെ ക്ഷണിച്ചു. തുടർന്നായിരുന്നു യമുന പാർട്ടി നേതാവ് നഫ്താലി ബെനറ്റ് കിങ് മേക്കറായി മാറിയത്. ഇതോടെ പ്രധാനമന്ത്രി സ്ഥാനം അദ്ദേഹം ആവശ്യപ്പെട്ടു. ആദ്യ പകുതി ബെനറ്റിന് അവസരം നൽകി ഈ ധാരണയ്ക്ക് ലഭീദ് വഴങ്ങുമെന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. ഒടുവിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. വെറും 49-കാരനായ നഫ്താലി ബെനറ്റിന്റെ മാതാപിതാക്കൾ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയതാണ്. ഹൈഫ നഗരത്തിൽ ജനിച്ച ബെനറ്റ് യാഥാസ്ഥിതിക ജൂത കുടുംബത്തിലെ അംഗമാണ്. ഷെഫായ ഭാര്യ ഗിലാദിയും 4 മക്കൾക്കുമൊപ്പം ടെല്ലവീവിന്റെ പ്രാന്തപ്രദേശമായ റണണയിലാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം. കടുത്ത രാജ്യസ്നേഹി തന്നെയാണ് എക്കാലത്തും ബെനറ്റ്. ഇസ്രായേൽ സൈന്യത്തിലെ മുൻ കമാൻഡോയായിരുന്ന ബെനറ്റ് തന്റെ മൂത്ത മകന് 1976 ഉഗാണ്ടയിൽ ബന്ദികളാക്കിയ വിമാന യാത്രക്കാരെ രക്ഷിക്കാൻ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനിൽ മരിച്ച നെതന്യാഹുവിന്റെ സഹോദരന്റെ പേരു തന്നെയാണ് നൽകിയിരിക്കുന്നത്. 90-കളിൽ ഇസ്രായേൽ സൈന്യത്തിലെ കമാൻഡോ ആയിരുന്നു ബെനറ്റ്. പല സൈനിക നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ബെനറ്റിന്റെ ധീരത തന്നെ. പിന്നീട് ജെറുസലേമിൽ ഹീബ്രു സർവകലാശാലയിൽ നിയമം പഠിച്ചു. 99-ൽ ഹൈടെക് സെക്ടറിൽ സ്റ്റാർട്ടപ്പ് ആരംഭിച്ച ശേഷം ന്യൂയോർക്കിലേക്ക് പറന്നു. പിന്നീട് തന്റെ ആന്റി ഫ്രോഡ് സോഫ്റ്റ്വെയർ കമ്പനിയായ ക്വാട്ട 2005 അമേരിക്കൻ സുരക്ഷാ സ്ഥാപനമായ RSA $145 മില്യൺ വിറ്റു. ഈ പണവുമായി ഇസ്രായേലിലേക്ക് മടങ്ങിയ ബെനറ്റ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കി കണ്ടതും പ്രധാനമന്ത്രി സ്വപ്നം തന്നെ. നെതന്യാഹുവിന്റെ വിശ്വസ്തനായി തുടക്കം. 2015-19 കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി, 19-20 പ്രതിരോധ മന്ത്രി. 2006 രാഷ്ട്രീയത്തിലിറങ്ങിയ ബെനറ്റ് 2008 വരെ നെതന്യാഹുവിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ്. 2012 അദ്ദേഹം ജൂയിഷ് ഹോം പാർട്ടിയുടെ നേതാവായത്. 2018 ന്യൂ റൈറ്റ് പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായി. 2013 മുതലാണ് ബെനറ്റ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്നത്. ജൂത കുടിയേറ്റത്തെ അനുകൂലിക്കുന്ന പാർട്ടിയുടെ നേതാവായി മാറിയ ബെനറ്റ് നെതന്യാഹു മന്ത്രിസഭയിലെ പ്രതിരോധ വിദ്യാഭ്യാസ വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്നു. 1967 യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഭാഗങ്ങൾ ഇസ്രായേലിനൊപ്പം ചേർക്കുക എന്ന നടപടികൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നു. US ട്രംപ് ഭരണകൂടത്തിന്റെ അവസാന നാളുകളിൽ വെസ്റ്റ് ബാങ്കിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി നെതന്യാഹു മുൻപോട്ട് പോയപ്പോൾ അതിനെ പൂർണ്ണമായി അനുകൂലിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു സെക്കൻഡ് പോലും നിർത്തിവെക്കരുത് എന്നതായിരുന്നു ബെനറ്റിന്റെ ആവശ്യം. ബെനറ്റ് നയങ്ങളുടെ കടുത്ത വിമർശകർ തന്നെയായിരുന്നു അറബ് പാർട്ടി. ഇപ്പോൾ ഈ അറബ് പാർട്ടിയുടെ പിന്തുണയോടെ ബെനറ്റ് എങ്ങനെ അധികാരത്തിൽ തുടരും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇടത് വലതുപക്ഷങ്ങൾ ഇത്തരം പ്രത്യയശാസ്ത്ര വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ബെനറ്റ് തന്റെ സ്ഥാനാരോഹണത്തിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അറബ് കക്ഷികളുടെ സമ്മർദ്ദത്തിനു കൂടി വഴങ്ങിയാവും ഇക്കുറി ബെനറ്റ് തന്റെ അധികാരം കൊണ്ടുപോവുക. ബെനറ്റ് അധികാരത്തിലെത്തുന്നത് സ്വതന്ത്ര പാലസ്തീൻ നീക്കങ്ങൾക്ക് തടസ്സമാവുമോ എന്ന് ലോകം ഭയപ്പെടുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ ജോ ബൈഡന്റെ ഉറച്ച പിന്തുണ തന്നെയാവും ഇനിയുള്ള നീക്കങ്ങൾക്ക് ശക്തി പകരുക. ബെനറ്റ് എന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അധികാര കസേരയിൽ ഇരിക്കുന്നയുടൻ ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെ? ബെനറ്റ് തന്റെ ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിൽ എങ്ങനെയാവും ഈ സർക്കാർ ഏറ്റവും അവസാന കാലാവധി വരെ പൂർത്തിയാക്കാൻ കഴിയുക എന്ന തരത്തിൽ നിങ്ങൾ നയങ്ങളും പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തണമെന്ന് തന്റെ മന്ത്രിസഭയിലുള്ളവരോട് ആവശ്യപ്പെട്ടു. കൃത്യമായ ആസൂത്രണത്തോടെ തന്നെ ബെനറ്റ് തന്റെ ഭരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.